നമസ്കാരം. കോവിഡിനെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ ആയുധമാണ് വാക്സിൻ എന്ന് ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. സാധാരണ നിലയിൽ ഒരു രോഗത്തിനെതിരെ വാക്സിൻ വികസിപ്പിക്കണമെങ്കിൽ 2 മുതൽ 10 വർഷം വരെ വേണ്ടിവരും. പക്ഷേ ഈ കോവിഡിനെതിരെ ലോകരാജ്യങ്ങൾ, വാക്സിൻ വികസിപ്പിച്ചിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിലാണ് വാക്സിൻ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ഇന്ത്യ ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ വാക്സിൻ നിർമ്മിക്കാൻ ആരംഭിച്ചു. അത് കുത്തിവയ്പ്പ് തന്നെ ഏതാണ്ട് കോവിഡ് വ്യാപനത്തിന് 1 വർഷത്തിനുള്ളിൽ തന്നെ കുത്തിവയ്പ്പ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം ഒരു വിഭാഗം ആൾക്കാർ ഇന്ത്യയുടെ വാക്സിനുകൾക്കെതിരെ ഒരു പ്രചരണം അഴിച്ചുവിട്ടിരുന്നു. രാജ്യവിരുദ്ധ പ്രചരണം എന്ന് തന്നെ നമുക്ക് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ടൂൾ കിറ്റ് ക്യാമ്പയിനുകൾ നടത്താൻ ഇവിടെ ചില സംഘടനകളും മാധ്യമങ്ങളും ഒക്കെയുണ്ടായി. ഇന്ത്യ ധൃതി പിടിച്ച് വാക്സിൻ നിർമ്മിക്കുന്നു, അത് ജനങ്ങളുടെ ആരോഗ്യത്തിന് ദോഷകരമാണ്. പ്രധാനമായിട്ടും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിനെതിരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നത്. നമുക്കറിയാം, ഇന്ത്യ 2 വാക്സിനുകളാണ് നിർമ്മിച്ചത്. ഒന്ന് കോവിഷീൽഡ്, അത് വികസിപ്പിച്ചത് പുറത്താണ്, ബ്രിട്ടനാണ്. എങ്കിൽ പോലും അതിൻ്റെ നിർമ്മാണം ഇന്ത്യയിലാണ് നടന്നത്. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ഇന്ത്യയിൽ നിർമ്മിക്കുകയും ചെയ്ത ഒരു വാക്സിനാണ് കോവാക്സിൻ. ഈ കോവാക്സിനെതിരെയാണ് രൂക്ഷമായ ആക്രമണം നടന്നത്. കോവിഷീൽഡിനെ ഈ ആൾക്കാർ, ഈ സംഘടനകൾ തൊട്ടതേയില്ല. ഇതിനർത്ഥം രാജ്യത്തിൻ്റെ സ്വാശ്രയത്വത്തിൽ ചില കണ്ണുകടികളുള്ള ചില സംഘടനകളാണ് ഇത്തരത്തിൽ വലിയ പ്രചരണം നടത്തിയത് എന്ന് വേണം സംശയിക്കാൻ. ഇവർക്ക് വിദേശ സഹായമുണ്ടായിരുന്നോ, വിദേശ രാജ്യങ്ങളുടെ സഹായം ഇവർക്കുണ്ടായിരുന്നോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വാക്സിൻ വിരുദ്ധ പ്രചരണമാണ് ഇവിടെ നടന്നത്. പല പ്രമുഖ കക്ഷികളും അതിൽ പങ്കെടുത്തിരുന്നു. പല ഡോക്ടർമാരടക്കമുള്ള പല വിദഗ്ധർ എന്ന് സ്വയം അവകാശപ്പെടുന്ന പലരും അന്ന് വാക്സിനുകൾക്കെതിരെ വലിയ തോതിൽ പ്രചരണം അഴിച്ചുവിട്ടു. പല സർക്കാരുകളെയും അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു. ഉദാഹരണമാണ് കേരളത്തിലെ സർക്കാർ. കേരള ഗവൺമെൻറ്റിന് സൗജന്യമായി കേന്ദ്ര ഗവൺമെൻറ് അയച്ചു കൊടുത്ത ആദ്യത്തെ ലോട്ട് കോവാക്സിൻ ഉപയോഗിക്കാതെ എടുത്ത് തട്ടിൻ പുറത്ത് വയ്ക്കുകയാണ് കേരള സർക്കാർ ചെയ്തത്. കാരണം 3ാം ഘട്ട പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ ലഭ്യമല്ല എന്ന തീർത്തും അശാസ്ത്രീയമായ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുഴുവൻ കോവാക്സിൻ എടുക്കുമ്പോഴും, പ്രധാനമന്ത്രി തന്നെ കോവാക്സിൻ എടുത്തുകൊണ്ട് മാതൃക കാണിച്ചപ്പോഴും, അന്ന് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ കോവാക്സിനെ അന്ന് മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് കേരളത്തിൽ കോവിഡ് രൂക്ഷമായപ്പോൾ കോവാക്സിൻ അല്ല, എന്ത് കിട്ടിയാലും എടുത്തുകൊള്ളാം എന്ന നിലപാടിലേക്ക് കേരളം പിന്നീട് മാറി. പക്ഷേ ഈ വാക്സിൻ വിരുദ്ധർക്ക് ഇവിടെ വലിയ തോതിൽ പ്രചരണം അഴിച്ചുവിടാനും ഇന്ത്യയുടെ സ്വാശ്രയത്വത്തെ ചോദ്യം ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ആശങ്കയായിരുന്നു. പക്ഷേ ഇതിന് പുറകിൽ പ്രവർത്തിച്ചവരെയെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇന്ന് ഭാരത് ബയോടെക് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരും എല്ലാവരും. ഇതിന് പുറകിൽ പ്രവർത്തിച്ചതാര് എന്ന് കണ്ടെത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. കാരണം ഭാരത് ബയോടെക്കിൻ്റെ ഒരു വാക്സിൻ എടുക്കാത്ത ആൾക്കാർ ഇന്ത്യയിൽ കുറവായിരിക്കും. പലതരത്തിലുള്ള വാക്സിനുകൾ നിർമ്മിക്കുന്ന പരിചയ സമ്പന്നരായ ഉൽപ്പാദകരാണ് ഭാരത് ബയോടെക്. കൊറോണ വാക്സിൻ ഇന്ത്യ ഇതിനു മുന്നേ, ഭാരത് ബയോടെക് അടക്കം ഇന്ത്യ ഇതിനു മുന്നേ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒരു വാക്സിനാണ്. അതായത് നിർവീര്യമാക്കപ്പെട്ട വൈറസുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാക്സിനാണ്. കൂടുതൽ ഫലപ്രദവും ഇത്തരം വാക്സിനുകളാണ് എന്ന് പിൽക്കാലത്ത് തെളിഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുടെ കോവാക്സിന് ഒമിക്രോൺ വേരിയൻ്റ് അടക്കമുള്ള വകഭേദങ്ങളെ ചെറുക്കാനുള്ള വലിയ ശക്തി ഉണ്ടായിരുന്നു എന്ന് ആഗോളതലത്തിൽ തന്നെ തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ്. എന്നിട്ടും അതിനെതിരെ വസ്തുതാവിരുദ്ധമായ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട ചില മാധ്യമങ്ങളെ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ദ വയർ എന്ന് പറയുന്ന മാഗസീൻ, ഇതിൽ 14 ആർട്ടിക്കിളുകളാണ് കോവാക്സിനെതിരെ വസ്തുതാവിരുദ്ധമായ, തീർത്തും അശാസ്ത്രീയമായ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി എഴുതപ്പെട്ടത്. ഇന്ന് വയർ മാഗസീനെതിരെ ഭാരത് ബയോടെക് 100 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇത്തരക്കാർക്കെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ ഇത്തരം ആൾക്കാരെ അന്ന് തന്നെ തള്ളിക്കളഞ്ഞതാണ്. കാരണം കാനഡയിൽ പോലും വാക്സിൻ വിരുദ്ധ സമരം നടക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ വളരെ പക്വതയോടെ പ്രതികരിക്കുകയും സർക്കാർ സൗജന്യമായി വിതരണം ചെയ്ത വാക്സിനുകളെ
കൈനീട്ടി സ്വീകരിക്കുകയാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ചെയ്തത്. ഇന്ന് തന്നെ ഏതാണ്ട് 90% ജനങ്ങൾ ഇന്ത്യയിൽ വാക്സിനേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്തരം അജണ്ടയുള്ളവരുടെ, ഇത്തരം രാജ്യവിരുദ്ധ മാധ്യമങ്ങളുടെ അജണ്ട പൊതുജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളത് നിസ്സംശയം പറയാം. ഇനി അവർക്ക് നേരെ നിയമ നടപടികളാണ്. അത് തുടങ്ങിക്കഴിഞ്ഞു. ഭാരത് ബയോടെക് അത്തരത്തിലൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. വയറിനെതിരെ 100 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരത് ബയോടെക് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇനിയും കൂടുതൽ നടപടികൾ വാക്സിൻ ഉൽപ്പാദകരുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.